ഒരു കർഷകന് വയസ്സനായ ഒരു കഴുതയുണ്ടായിരുന്നു. ഒരു ദിവസം കഴുത അബദ്ധത്തിൽ ഒരു പൊട്ടക്കിണറ്റിൽ വീണുപോയി. കർഷകൻ ഓടിയെത്തി കിണറ്റിലേക്ക് നോക്കി. ഭാഗ്യം കുഴപ്പമൊന്നുമില്ല. കഴുത കിണറ്റിൽ എഴുന്നേറ്റു നിന്ന് മുകളിലേക്ക് നോക്കി നിൽക്കുകയാണ്. കർഷകൻ എന്തു ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം ആലോചിച്ചു നിന്നു. പെട്ടെന്ന് അയാൾക്ക് തോന്നി, ഇതൊരു വയസ്സൻ കഴുതയാ, ഇവനെ ഇനി രക്ഷപ്പെടുത്തിയിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അയാൾ ഉടൻ തന്നെ വീട്ടുകാരെയും ജോലിക്കാരെയും വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ഈ കഴുതയെ എനിക്കിനി വേണ്ട, ഇവനെ ഈ കിണറ്റിൽ തന്നെ ഇട്ട് മൂടിക്കളയാം, അതിന് നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം. അവർ സമ്മതിച്ചു. ഉടൻ തന്നെ ഓരോരുത്തരും കുട്ടകളിൽ മണ്ണ് കൊണ്ടുവന്ന് കിണറ്റിലേക്ക് ഇടാൻ തുടങ്ങി. മുകളിൽ നിന്നും മണ്ണ് വീഴുന്നത് കണ്ട് കഴുത ആദ്യം ഒന്ന് അമ്പരന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് അവന് മനസ്സിലായില്ല. എങ്കിലും പുറത്തു വീണ മണ്ണ് അവൻ കുടഞ്ഞു കളഞ്ഞു. അപ്പോഴതാ വീണ്ടും മണ്ണ് വീഴുന്നു. അവൻ അതും കുടഞ്ഞു കളഞ്ഞു. അങ്ങനെ തൻ്റെ ദേഹത്തു വീഴുന്ന മണ്ണ് കിണറ്റിലേക്കു തന്നെ കുടഞ്ഞു കളഞ്ഞ് അതിന്മേൽ കയറി നിന്നു. കുറേ കഴിഞ്ഞപ്പോൾ മണ്ണു വീണ് കിണറിൻ്റെ ആഴം കുറഞ്ഞു. മണ്ണിൽ ചവിട്ടി ചവിട്ടി കഴുത കിണറിന് പുറത്തെത്തുകയും ചെയ്തു. ഇതുകണ്ട് കർഷകനും ജോലിക്കാരും അത്ഭുതപ്പെട്ടുപോയി. തൻ്റെ പുറത്തു വീണ മണ്ണ് കുടഞ്ഞുകളഞ്ഞ് ധൈര്യപൂർവ്വം പ്രവർത്തിച്ചതുകൊണ്ടാണ് കഴുതയ്ക്ക് തൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയത്. അല്ലാതെ ആദ്യം തന്നെ മണ്ണ് പുറത്തു വീണപ്പോൾ കഴുത തളർന്നുപോയെങ്കിലോ? പിന്നാലെ തുരുതുരാ വീഴുന്ന മണ്ണിനടിയിൽപ്പെട്ട് അവൻ ചത്തുപോയേനെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ കഥ നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? ഈ കഴുതയുടെ ജീവിതം പോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. ഇതുപോലെയാണ് ജീവിതത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങളും. ഓരോ പ്രശ്നത്തിൽ നിന്നും രക്ഷ നേടാൻ ആദ്യം അവയെ ബുദ്ധിപൂർവം ഒഴിവാക്കണം. ഇല്ലെങ്കിൽ പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങളുണ്ടായി അതെല്ലാം കൂടി നമ്മളെ തകർക്കും. കഴുത ചെയ്തതുപോലെ ഓരോ പ്രശ്നവും പരിഹരിക്കുന്നതോടൊപ്പം അത് നമ്മുടെ ഉയർച്ചയുടെ ചവിട്ടുപടിയായി കാണുകയും ചെയ്താൽ ജീവിതത്തിൽ നല്ല വിജയമുണ്ടാക്കാനാകും. നിങ്ങൾക്കു നേരെ എറിയുന്ന ഓരോ കല്ലുകളും നിങ്ങളുടെ ഉയർച്ചയ്ക്കുള്ള നാഴികക്കല്ലാക്കി മാറ്റുക. നിങ്ങൾക്കു നേരെ വരുന്ന ഓരോ പ്രതിസന്ധിയും നിങ്ങൾക്കു നേരെ വരുന്ന ഓരോ നെഗറ്റീവ് വാക്കുകളും നിങ്ങൾക്കുയരാനുള്ള ഊർജമാക്കി മാറ്റുക. ഒരിക്കൽ നിങ്ങൾ ലക്ഷ്യത്തിലെത്തുക തന്നെ ചെയ്യും. വീഡിയോ കണ്ടായവർക്കും ഹൃദയപൂർവ്വം നന്ദി.